हाय फ्रेंड्स എല്ലാ കൂട്ടുകാർക്കും എജ്യോ ഗ്ലോ പിഎസ്ഡി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ്. കറണ്ട് അഫയേഴ്സാണ് 2020 ജനുവരി മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കേരള പിഎസ്സിയുടെ ഈ 10th ലെവൽ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എൽജിഎസിന് കറണ്ട് അഫയേഴ്സ് അത് 20 മാർക്കിന് തന്നെ എൽഡിസി ലെവലും ഡിഗ്രി ലെവലിനും ചോദിക്കുന്നുണ്ട്, എൽജിഎസ് ലെവലിനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റഡ് സിലബസ് പ്രകാരം നമുക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ എടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് 20 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്നത് ഒരു ഭയപ്പെടേണ്ട കാര്യമില്ല, കറണ്ട് അഫയേഴ്സിന് വേണ്ടി തിരഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ടാൽ മതിയാവും. അപ്പോൾ മന്ത്ലി ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നും അപ്ലോഡ് ചെയ്യുന്നത് 2020 ജനുവരി മാസത്തെയാണ്. അടുത്ത ഫെബ്രുവരി മാസത്തെ ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം, സമയം കളയണ്ട. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് ഏതാണ്? ചെങ്കൽ. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് ഏതാണ്? ചെങ്കലാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2019 ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ശശി തരൂർ ഏത് കൃതിക്കാണ്? ആൻ എയർ ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതിക്കാണ്. അതോടൊപ്പം തന്നെ മധുസൂദനൻ നായർ അദ്ദേഹത്തിന് ലഭിച്ചത് ഏത് കൃതിക്കാണ്? അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്കാണ്. അപ്പോൾ ശശി തരൂർ ഏത് കൃതി? ആൻ എറ ഓഫ് ഡാർക്ക്നെസ്. മധുസൂദനൻ നായർ ഏത് കൃതി? അച്ഛൻ പിറന്ന വീട്. അടുത്തിട്ട് ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം നടന്നത് എന്ന്? ജനുവരി മാസത്തിലാണ് നടന്നത്. 2020 ജനുവരി മാസത്തിലാണ് ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം നടന്നത്. എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ചാണ്. അടുത്തായിട്ട് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്നാണ്? 2020 ജനുവരി ഒന്നിനാണ് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയാണ് മനോജ് മുകുന്ദ് നരവാനെ. ആരാണ്? മനോജ് മുകുന്ദ് നരവാനെ. പ്രകൃതി മൈതാൻ മെട്രോ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? പ്രകൃതി മൈതാൻ മെട്രോ സ്റ്റേഷൻ്റെ പുതിയ പേര് സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷൻ എന്നാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ബ്ലിറ്റ്സ് വിഭാഗത്തിൽ ചാമ്പ്യൻ ആരാണ്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ബ്ലിറ്റ്സ് വിഭാഗത്തിലെ ചാമ്പ്യനാണ് മാഗ്നസ് കാൾസൺ. ഇദ്ദേഹം നോർവേക്കാരനാണ്, മാഗ്നസ് കാൾസൺ. കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മണി, MANI, മണി. അതാണ് മണി എന്ന ആപ്പാണ്. ആ മണി എന്നതിൻ്റെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ എന്നാണ്. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ, നോട്ട് ഐഡൻറ്റിഫയർ. ഓക്കെ. രാജ്യത്ത് ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പഠിക്കുക. അടുത്തതായിട്ട് ചെറു റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനുള്ള പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? ചെറു റോക്കറ്റുകളുടെ വിക്ഷേപണത്തിനുള്ള പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൂത്തുക്കുടിയാണ്. എവിടെയാണ്? തൂത്തുക്കുടി. പഠിക്കുക. അടുത്തതായിട്ട് 2020 ഏത് വർഷമായിട്ടാണ് ലോകാരോഗ്യ സംഘടന ആചരിച്ചത്? ലോകാരോഗ്യ സംഘടന 2020 ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? അത് ഉത്തരം ഇയർ ഓഫ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് എന്നാണ്. എങ്ങനെയാണ്? ഇയർ ഓഫ് നഴ്സ് ആൻഡ് മിഡ് വൈഫ്. അടുത്തത് ISROയുടെ 2020 ആദ്യ ദൗത്യം, 2020 ആദ്യ ദൗത്യം ഏതാണ്? GSAT 30 ആണ്. GSAT 30 വിക്ഷേപണ സമയം, വിക്ഷേപണ തീയതിയാണ് 2020 ജനുവരി 17. ഓക്കെ, 2020 ജനുവരി 17. അടുത്തിട്ട് റൈസ് ടു മാർസ് എന്ന പേരിൽ ചൊവ്വാ ഗ്രഹത്തിൽ ദേശീയഗാനം രചിച്ച ഇന്ത്യക്കാരനാരാണ്? റൈസ് ടു മാർസ് എന്ന പേരിലാണ് ചൊവ്വാ ഗ്രഹത്തിൽ ഇദ്ദേഹം ദേശീയഗാനം രചിച്ചത്. അതാരാണ്? ഇന്ത്യക്കാരനാണ്. ഓസ്കാർ കാസ്റ്റലിനാണ് ഉത്തരം. ആരാണ്? ഓസ്കാർ കാസ്റ്റലിന. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ചന്ദ്രയാൻ 3 പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ,
കേരള സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം 2019 നേടിയതാര്? ശാന്ത ഗോഖലെയാണ്. ആരാണ്? ശാന്ത ഗോഖലെ. അടുത്തത് തകഴി പുരസ്കാരം 2019 ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ആരാണ്? ശ്രീകുമാരൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ്. ഇതാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ. കേരള സംസ്ഥാന ബജറ്റ് 2020 അവതരിപ്പിച്ചത് എന്നാണ്? ഫെബ്രുവരി 7 ഫെബ്രുവരി 7. ഏത് രാജ്യത്തെ സർവകലാശാലയാണ് കേരള ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയ്ക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത്? ഏത് രാജ്യമാണ്? മുൻ ആരോഗ്യമന്ത്രിയാണ് അല്ലേ, മുൻ ആരോഗ്യ. ഇപ്പം നിലവിൽ വീണ ജോർജ് ആണ് അല്ലേ, ശ്രീമതി വീണ ജോർജ് ആണ്. ഇപ്പോൾ അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഏത് രാജ്യമാണ് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകിയത്? മോൾഡോവയാണ്. കാരണം ഏത് രാജ്യമാണ്? മോൾഡോവ. മോൾഡോവ ഒരു യൂറോപ്യൻ രാജ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അടുത്തതായിട്ട് കർമ്മയോധ ഗ്രന്ഥം, കർമ്മയോധ ഗ്രന്ഥ് എന്ന പുസ്തകം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? കർമ്മയോധ ഗ്രന്ഥ്, അത് ആ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് കർമ്മയോധ ഗ്രന്ഥ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. ഓക്കെ, പഠിക്കുക. അടുത്തതായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ധീരതയ്ക്കുള്ള ഫരദ് അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി, ധീരതയ്ക്കാണ്, ധീരതയ്ക്ക് ഫരദ് അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ആര്? ആദിത്യ കെ. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ വാർഷികമാണ് 2020 ആഘോഷിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ എത്രാമത്തെ വാർഷികമാണ് 2020 ആഘോഷിച്ചത്? എത്രയാണ് ഉത്തരം? എത്രയാണ്? 75 75 വാർഷികമാണ് ആഘോഷിച്ചത്. ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടക്കുന്നത്? ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ്? 16 സെൻസസ് ആണ്, 16 സെൻസസ് ആണ് 2021 നടക്കുവാൻ പോകുന്നത്. സ്വാതന്ത്ര്യാനന്തരം 8 അത് ഓർത്തിരിക്കുക. അപ്പോൾ നിലവിൽ 2021 നടക്കാൻ പോകുന്ന സെൻസസ് 16, എന്നാൽ സ്വാതന്ത്ര്യാനന്തരം എത്രാമതാണ്? 8. കൊൽക്കത്ത തുറമുഖം പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആരുടെ പേരിലാണ്? കൊൽക്കത്ത തുറമുഖം പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആരുടെ പേരിലാണ്? ആരുടെ പേരിലാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജി. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതെന്നാണ്? പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10 ഇത് ഈ നിയമം നിലവിൽ വന്നത്. ഓക്കെ, പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. അടുത്തതായിട്ട് അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി 2020 എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി 2020 ദക്ഷിണാഫ്രിക്ക. മിസ് ടീൻ ഇൻ്റർനാഷണൽ 2019 ആരാണ്? ആയുഷി ദൊലാക്കിയാണ്. ആരാണ്? ആയുഷി ദൊലാക്കിയ. മരടിലെ ഫ്ളാറ്റുകൾ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പൊളിച്ചു മാറ്റിയത് 2020 ജനുവരി 11-12 തീയതികളിലാണ്. ഇപ്പോൾ ചോദിക്കാം, മരടിലെ ഫ്ളാറ്റുകൾ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പൊളിച്ചു മാറ്റിയ ഡേറ്റ് 2020 ജനുവരി 11-12. ആദ്യം പൊളിച്ചു മാറ്റിയത് ഏത് ബിൽഡിങ്ങാണ്? ഹോളി ഫെയ്ത്ത് എച്ച്2 ഫ്ലാറ്റാണ്. ഹോളി ഫെയ്ത്ത് എച്ച്2 ഫ്ലാറ്റാണ്. ഓക്കെ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ആത്മഹത്യാ നിരക്കിൽ മുന്നിൽ നിൽക്കുന്ന നഗരം, ഇന്ത്യയിലെ കണക്കാണ്, കൊല്ലമാണ്. ഇതാണ് കൊല്ലം. ഓക്കെ, അടുത്തതായിട്ട് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ്. ഏതാണ്? കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. സെൻറ്റർ ഫോർ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്ഥാപിതമാകുന്ന എവിടെയാണ്? തിരൂരാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് സെൻറ്റർ ഫോർ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്ഥാപിതമാകുന്നത്. പ്രഥമ ATP കപ്പ് ടെന്നീസ് ജേതാക്കൾ ആരാണ്? പ്രഥമ ATP കപ്പ് ടെന്നീസ് ജേതാക്കളാണ് സെർബിയ. ആരാണ്? സെർബിയയാണ്. അടുത്തതായിട്ട് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം 2019-2020 ജേതാവാരാണ്? സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം ഫുട്ബോൾ റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡ് എന്ന ക്ലബാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? മാലാഖെ എന്ന പദ്ധതിയാണ്. മാലാഖ.
മാലാഖ എന്ന പദ്ധതിയാണ്, കേരള പോലീസിൻ്റെ പദ്ധതിയാണ്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള പദ്ധതിയാണ്. വി പി സത്യൻ പുരസ്കാരം 2020 ജേതാവ് ആരാണ്? വി പി സത്യൻ പുരസ്കാരം 2020 ജിൻസൺ ജോൺസൺ ആണ്. ആരാണ്? ജിൻസൺ ജോൺസൺ. അടുത്തതായിട്ട് ജി വി രാജ പുരസ്കാരം 2019 ജേതാവ് മുഹമ്മദ് അനസാണ്. ജി വി രാജ പുരസ്കാരം 2019 ജേതാവ്. അടുത്തതായിട്ട് പ്രേം നസീർ പുരസ്കാരം 2020 ജേതാവ് നെടുമുടി വേണുവാണ്. ആരാണ്? നെടുമുടി വേണു. പ്രേം നസീർ പുരസ്കാരം 2020 നെടുമുടി വേണു. സരസ്വതി സമ്മാനം 2019 ലഭിച്ചത് അല്ലെങ്കിൽ ജേതാവ് ആരാണ്? വാസുദേവ് മോഹിയാണ്. വാസുദേവ് മോഹി ഏത് കൃതിക്കാണ്? ചെക്ക് ബുക്ക് എന്ന കൃതിക്കാണ്. ചെക്ക് ബുക്ക് എന്ന കൃതിക്കാണ്. 71st റിപ്പബ്ലിക് ദിന പരേഡിൽ 2020 പരേഡ് അഡ്ജറ്റൻ്റ് ആകുന്ന ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ടാനി ഷെർഗിലാണ്. ആരാണ്? ടാനി ഷെർഗിൽ. എവിടെ നടന്ന മോഹിനിയാട്ടത്തിനാണ് ഏറ്റവും വലിയ മോഹിനിയാട്ട അവതരണത്തിൻ്റെ ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത്? എവിടെയാണ്? എവിടെ നടന്നതാണ്? തൃശ്ശൂരിൽ നടന്ന മോഹിനിയാട്ടത്തിനാണ് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത്. മനസ്സിലായില്ലേ? ഇപ്പോൾ അടുത്തായിട്ട് ചെസ്സിൽ തുടർച്ചയായി 111 മത്സരങ്ങൾ വിജയിച്ച് റെക്കോർഡ് നേടിയ താരമാരാണ്? അത് മാഗ്നസ് കാൾസൺ ആണ്. ചെസ്സിൽ തുടർച്ചയായി 111 മത്സരങ്ങൾ വിജയിച്ച റെക്കോർഡ് നേടിയ താരമാണ് മാഗ്നസ് കാൾസൺ. അദ്ദേഹം നോർവേക്കാരനാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പ് നിർമ്മിച്ച രാജ്യം ചൈന. ലോകത്തെ ഏറ്റവും വലിയ റേഡിയോ ടെലസ്കോപ്പ് നിർമ്മിച്ചത് ചൈന. ആക്സസിബിൾ ടൂറിസത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. ആക്സസിബിൾ ടൂറിസത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ പരീക്ഷണ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന യന്ത്രമനുഷ്യൻ്റെ പേരാണ് ഏത്? ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് പരീക്ഷണ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന യന്ത്രമനുഷ്യൻ്റെ പേരാണ് വ്യോമമിത്ര. ഇതാണ് വ്യോമമിത്ര. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം 2019 നേടിയതാരാണ്? MD വാസുദേവൻ നായർ. വാസുദേവൻ നായരാണ്. മനസ്സിലായാലോ? ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം 2019 നേടിയത് MD വാസുദേവൻ നായരാണ്. ദീനബന്ധു പുരസ്കാരം 2019 നേടിയത് ആരാണ്? MP വീരേന്ദ്രകുമാറാണ്. ആരാണ്? MP വീരേന്ദ്രകുമാർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 400 സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ. അത് അടുത്തതായിട്ട് ഗംഗ വോൾഗ ഡയലോഗ്, ഗംഗ വോൾഗ ചർച്ച ഏത് രാജ്യങ്ങളൊക്കെ തമ്മിലാണ്? ഇന്ത്യയും റഷ്യയും തമ്മിലാണ് ഗംഗ വോൾഗ ഡയലോഗ് നടന്നത്. മൂന്നാമത് ഖേലോ യൂത്ത് ഗെയിംസ് വിജയി ആരാണ്? മൂന്നാമത് ഖേലോ യൂത്ത് ഗെയിംസ് വിജയി മഹാരാഷ്ട്രയാണ്. കേരളം 13th എത്തിയത്. അടുത്തതായിട്ട് ഇന്ത്യയുമായി ചേർന്ന് മഹാത്മാഗാന്ധി കൺവെൻഷൻ സെൻറ്റർ ആരംഭിക്കുന്ന രാജ്യം ഏതാണ്? നൈജറാണ്. ഏതാണ്? നൈജർ എന്ന രാജ്യമാണ് ഇന്ത്യയുമായി ചേർന്ന് മഹാത്മാഗാന്ധി കൺവെൻഷൻ സെൻറ്റർ ആരംഭിക്കുന്നത്. കാർഡ് രഹിത പണം പിൻവലിക്കൽ, കാർഡ് രഹിത പണം പിൻവലിക്കൽ സംവിധാനം ഏർപ്പെടുത്തിയ ബാങ്ക് ഏതാണ്? ICICI ബാങ്കാണ് കാർഡ് രഹിത പണം പിൻവലിക്കൽ സംവിധാനം അടുത്തിടെ ഏർപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് യുദ്ധസ്മാരകം നിലവിൽ വരുന്ന നഗരം ഏതാണ്? മീററ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് യുദ്ധസ്മാരകം നിലവിൽ വരുന്ന നഗരമാണ് മീററ്റ്. ഓക്കെ, അടുത്തിടെ അന്തരിച്ച വാരണാസി വിഷ്ണു നമ്പൂതിരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇദ്ദേഹം മദ്ദള കലാകാരനാണ്. അതാണ് മദ്ദള കലാകാരനാണ് വാരണാസി വിഷ്ണു നമ്പൂതിരി. കുട്ടികൾക്ക് വീട്ടിനും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? കവചമാണ്. ഏതാണ്? കവചം. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2020 ജേതാവാരാണ്? NK പ്രേമചന്ദ്രനാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം 2020 ജേതാവ്. അടുത്തതായിട്ട് റിലൻഡ്ലെസ് ആരുടെ ആത്മകഥയാണ്? യശ്വന്ത് സിൻഹയുടെ ആത്മകഥയാണ് റിലൻഡ്ലെസ് എന്ന പുസ്തകം. അടുത്തതായിട്ട് അമേരിക്കയിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ബാസ്കറ്റ്ബോൾ താരമാണ്, പ്രസിദ്ധനായ ബാസ്കറ്റ്ബോൾ താരമാണ് കോബി ബ്രാൻഡ്. ആരാണ്? കോബി ബ്രാൻഡ്. അമേരിക്കയിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ബാസ്കറ്റ്ബോൾ താരമാണ് കോബി ബ്രാൻഡ്. VKN പുരസ്കാരം 2020 ജേതാവ് സക്കറിയ ആണ്. സക്കറിയ. VKN പുരസ്കാരം 2020 ജേതാവ് ആരാണ്? സക്കറിയ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 2019 നൽകിയത് ആർക്കാണ്? PPK പൊതുവാളിനാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 2019 നൽകിയത് അല്ലെങ്കിൽ 2019 ജേതാവ് PPK പൊതുവാൾ. അടുത്തതായിട്ട് ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം ഏതായാണ് സംസ്ഥാന സർക്കാർ ഏകീകരിച്ചത്?
ഏതാണ്? വെള്ള. വെള്ള നിറമാണ് ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം സംസ്ഥാന സർക്കാർ ഏകീകരിച്ചത് വെള്ള നിറമായിട്ടാണ്. ഓക്കെ. ഇന്ത്യയിലെ പ്രഥമ ഇ വേസ്റ്റ് ക്ലിനിക് ആരംഭിച്ചത് എവിടെയാണ്? ഭോപ്പാൽ. ഭോപ്പാലാണ് ഭോപ്പാലാണ് ഇന്ത്യയിലെ പ്രഥമ ഇ വേസ്റ്റ് ക്ലിനിക് ഭോപ്പാലിലാണ് ആരംഭിച്ചത്. അഞ്ചാമത് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ വേദി എവിടെയാണ്? അഞ്ചാമത് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ വേദി എവിടെയാണ്? ഗോവയാണ്, ഗോവ. ഓക്കെ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം 2019 ലഭിച്ചത് ആർക്കാണ്? മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം 2019 വിനോദ് കുമാർ ശുക്ലയാണ്. ഇപ്പോൾ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം 2019 ലഭിച്ചത്. അടുത്തത് വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ 2020 ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? റാണി രാംപാലാണ്. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ 2020 തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി രാംപാൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? ഈ അടുത്തായിട്ട് അടുത്തതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? ബോറിസ് ജോൺസൺ ആണ്. ആരാണ്? ബോറിസ് ജോൺസൺ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പ്രധാനമന്ത്രി ആരാണ്? സന്ന മരിൻ. ഫിൻലൻഡുകാരിയാണ്, ഫിൻലൻഡ് രാജ്യത്തെ പ്രധാനമന്ത്രി സന്ന മരിൻ ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പ്രധാനമന്ത്രി. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? അതായത് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന നഗരങ്ങളാണ് അമരാവതി. അത് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ്, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ. അടുത്തായിട്ട് വിശാഖപട്ടണം, അത് എക്സിക്യൂട്ടീവ് ക്യാപിറ്റലാണ്. അടുത്തായിട്ട് കുർണൂൽ, അത് ജുഡീഷ്യൽ ക്യാപിറ്റലാണ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് നഗരങ്ങളാണ്, അമരാവതി, വിശാഖപട്ടണം, കുർണൂൽ. മനസ്സിലായല്ലോ. അത് ഏതൊക്കെയാണ്? അമരാവതി എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലാണ്, അതോടൊപ്പം തന്നെ വിശാഖപട്ടണം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ക്യാപിറ്റലാണ്, കുർണൂൽ എന്ന് പറഞ്ഞാൽ കുർണൂൽ ജുഡീഷ്യൽ ക്യാപിറ്റലുമാണ്. 2020 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ, അതായത് ജനുവരി 15, പ്രമേയം എന്തായിരുന്നു? ഇലക്ടർ ലിറ്ററസി ഫോർ സ്ട്രോങ് ഡെമോക്രസി എന്നതായിരുന്നു. ഇപ്പോൾ ഏതായിരുന്നു? 2020 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ ജനുവരി, അതായത് ദിനത്തിൻ്റെ ദിനമാണ് ജനുവരി 15, നമുക്കറിയാം. പ്രമേയം ഇലക്ടറൽ ലിറ്ററസി ഫോർ സ്ട്രോങ് ഡെമോക്രസി എന്നതാണ്. പുതുവർഷ ദിനത്തിൽ ഇന്ത്യയിൽ ജനിച്ച നവജാത ശിശുക്കളുടെ എണ്ണം എത്രയാണ്? 67385 അല്ലേ? 67385 പുതുവർഷ ദിനത്തിൽ ഇന്ത്യയിൽ ജനിച്ച നവജാത ശിശുക്കളുടെ എണ്ണം. അടുത്ത ലോകമാന്യ തിലക് നാഷണൽ ജേർണലിസം അവാർഡ് 2019 ലഭിച്ചത് ആർക്കാണ്? സഞ്ജയ് ഗുപ്തയാണ്. സഞ്ജയ് ഗുപ്ത. ലോകമാന്യ തിലക് നാഷണൽ ജേർണലിസം അവാർഡ് 2019 ലഭിച്ചത് സഞ്ജയ് ഗുപ്ത. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ജേതാവ് ആരാണ്? കെ ജെ ദിലീപാണ്. ആരാണ്? കെ ജെ ദിലീപിനാണ് പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ലഭിച്ചത്. അടുത്തതായിട്ട് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 2019 ജനുവരി 1 കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നത്. അടുത്തതായിട്ട് ആസിഡ് ആക്രമണത്തിനിരയായ ലക്ഷ്മി അഗർവാളിൻ്റെ ജീവിതകഥ പ്രമേയമാക്കിയ ചലച്ചിത്രം ഏതാണ്? ചപ്പാക്ക് എന്നതാണ് സിനിമ. ചപ്പാക്കാണ് സിനിമ. അതിൽ നായികയുടെ അഭിനയിച്ചത് ദീപിക പദുക്കോണാണ്. ഓക്കെ, ദീപിക പദുക്കോൺ. പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് അറിയാമോ? 2020 പത്മശ്രീ ലഭിച്ച മലയാളികളാണ് എം കെ കുഞ്ഞോൾ, കെ എസ് മണിലാൽ, എൻ ചന്ദ്രശേഖരൻ നായർ, മൂഴിക്കൽ പങ്കജാക്ഷി. ആരൊക്കെയാണ്? എം കെ കുഞ്ഞോൾ, കെ എസ് മണിലാൽ, എൻ ചന്ദ്രശേഖരൻ നായർ, മൂഴിക്കൽ പങ്കജാക്ഷി. അത് ഐ സി സി ക്രിക്കറ്റ് പുരസ്കാരം 2019 നോക്കിക്കൊള്ളുക. മികച്ച ഏകദിന താരം രോഹിത് ശർമ്മ, മികച്ച ടെസ്റ്റ് താരം പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയക്കാരനാണ്, പ്ലെയർ ഓഫ് ദി ഇയർ ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ട് പ്ലെയറാണ്, സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് വിരാട് കോഹ്ലി ഇന്ത്യൻ ക്യാപ്റ്റൻ, എമർജിംഗ് പ്ലെയർ മാർലസ് ലാബുഷൈൻ, മികച്ച 2020 പെർഫോമൻസ് ദീപക് ചഹാർ, മികച്ച വനിതാ ക്രിക്കറ്റർ അല്ലെങ്കിൽ മികച്ച വനിതാ ഏകദിന താരം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എലിസ പെറി ഓസ്ട്രേലിയൻ പ്ലെയറാണ്, മികച്ച അമ്പയർ റിച്ചാർഡ് ഇല്ലിംഗ് വർത്ത് ആണ്. റിച്ചാർഡ് ഇല്ലിംഗ് വർത്ത്. ഐ സി സി ക്രിക്കറ്റ് പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓടിച്ച് നോക്കുക. സ്പോർട്സ് അറിയാവുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും. സ്പോർട്സുമായിട്ട് ബന്ധമില്ലാത്തവരാണെങ്കിൽ കൂട്ടുകാർ ദയവായിട്ട് ഇത് ഒന്ന് ഒന്ന് നോക്കുക. അതായത്
വീണ്ടും വീണ്ടും കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്തായിട്ട് 77-ാം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് 2020-ലെ. ഇപ്പോൾ 2020-ലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളുക, അത് രണ്ട് വിഭാഗമായിട്ടാണ് അവാർഡ് നൽകുന്നത്. ഒന്ന് ഡ്രാമ വിഭാഗം, ഒന്ന് മ്യൂസിക്കൽ കോമഡി വിഭാഗം. അപ്പോൾ ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് 1917 ആണ് ആ ചിത്രത്തിൻ്റെ പേര്. മനസ്സിലായല്ലോ, ഡ്രാമ വിഭാഗം മികച്ച ചിത്രമാണ് 1917. മികച്ച സംവിധായകൻ സാം മെൻഡസ് ചിത്രം സെയിം തന്നെ, അതായത് 1917 1917 എന്ന ചിത്രത്തിലെ സംവിധാനത്തിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് സാം മെൻഡസിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2020 ലഭിക്കുന്നത്. മികച്ച നടനാരാണ് ജാക്കിൻ ഫീനിക്സ്, ചിത്രമോ ജോക്കർ, ചിത്രം ജോക്കർ. മികച്ച നടി റെനി സെൽവഗൽ, ചിത്രം ജൂഡി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടിയായിട്ട് റെനി സെൽവഗലിനെ തിരഞ്ഞെടുത്തത്. അടുത്തത് മ്യൂസിക്കൽ കോമഡി വിഭാഗമാണ്, അതിലെ മികച്ച ചിത്രം വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്നാണ്. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. മികച്ച നടൻ ഡാരൻ എഗർട്ടൻ, ചിത്രം റോക്കറ്റ് മാൻ ആണ്. മികച്ച നടി ഒക്കാഫീന, ദി ഫെയർവെൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയും കൂടിയാണ് ആര്, ഒക്കാഫീന. അതായത് മ്യൂസിക്കൽ കോമഡി വിഭാഗം മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ആര്, ഒക്കാഫീന. മികച്ച വിദേശ ഭാഷ ചിത്രം ഇതാണ് പാരസൈറ്റാണ്. ഇതാണ് പാരസൈറ്റ് എന്ന സിനിമയാണ് മികച്ച വിദേശ ഭാഷ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തിട്ട് യു എൻ ഗ്ലോബൽ ആക്ഷൻ അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി കമ്പനി ഏതാണ്, ഇൻഫോസിസ് ആണ്. യു എൻ ഗ്ലോബൽ ആക്ഷൻ അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി കമ്പനിയാണ് ഇൻഫോസിസ്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവനായി നിയമിതനായത് ആരാണ്, ജനറൽ ബിപിൻ റാവത്ത് ആണ്. ആരാണ്? ജനറൽ ബിപിൻ റാവത്ത്. അടുത്തിടെ അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസി 4 വർഷത്തേക്ക് കായിക രംഗത്തു നിന്ന് വിലക്കിയ രാജ്യമാരാണ്, രാജ്യം ഏതാണ്, റഷ്യയാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസി 4 വർഷത്തേക്ക് കായിക രംഗത്ത് നിന്ന് വിലക്കിയ രാജ്യം റഷ്യ. 2019 ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്, ഗ്രേറ്റ തൻബർഗ് ആണ്. ആരാണ് ഗ്രേറ്റ തൻബർഗ്? സ്വീഡൻ രാജ്യക്കാരിയാണ് ഗ്രേറ്റ തൻബർഗ്. 2019 ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രേറ്റ തൻബർഗിനാണ്. ഓക്കെ, അടുത്തതായിട്ട് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്നാണ്. 2020 ജനുവരി 1 കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത്. 2020 ജനുവരി 1 കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുമരകം. കുമരകമാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസ്റ്റ് കേന്ദ്രം. അടുത്തതായിട്ട് 2020 അന്തരിച്ച മുൻ കേരള ഗവർണർ ആരാണ്? 2020 അന്തരിച്ച മുൻ കേരള ഗവർണറാണ് ടി എൻ ചതുർവേദി. അടുത്തതായിട്ട് 2019 ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ്. 2019 ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് എൻ പ്രഭാകരൻ. മായാമനുഷ്യൻ എന്ന കൃതിക്ക് ആണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് 2019 ലഭിക്കുന്നത്. ആർക്കാണ് ലഭിച്ചത്? എൻ പ്രഭാകരൻ ആണ്. അപ്പോൾ നമ്മൾ ഇതോടെ ഈ ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ജനുവരി മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സ്, 2020 ഫുൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസത്തെ കറണ്ട് അഫയേഴ്സ് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.